ി രാജേന്ദ്രനഗറിലെ റാവു സയ്യേസ് കോച്ചിംഗ് സെന്ററിൽ വെള്ളം ഇരച്ചു കയറി മരിച്ച മൂന്ന് വിദ്യാർത്ഥികളിൽ മലയാളിയും ജെ എൻ യുവിലെ ഗവേഷക വിദ്യാർത്ഥിയായ എറണാകുളം സ്വദേശി നെവിൻ ഡാൽവിനാണ് മരിച്ചത്. നെവിന് പുറമെ ഉത്തർപ്രദേശ് തെലങ്കാന സ്വദേശികളായ രണ്ട് വിദ്യാർത്ഥികളും മരിച്ചു. സംഭവത്തിൽ ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഡിവിഷണൽ കമ്മീഷണറോടാണ് റിപ്പോർട്ട് തേടിയത്. ദുരന്തത്തിന് പിന്നാലെ പ്രതിഷേധവുമായി ഇറങ്ങിയ വിദ്യാർത്ഥികൾ ഇപ്പോഴും സമരം തുടരുകയാണ്. ദില്ലി പുസാ റോഡ് തടഞ്ഞുള്ള പ്രതിഷേധം തുടങ്ങിയതോടെ പ്രദേശത്ത് കൂടുതൽ പോലീസ് എത്തിയിരിക്കുകയാണ്. വിവരങ്ങളുമായി വൈശാഖ് ഹാര്യനാണ് ചേരുന്നത്. വൈശാഖ്, വലിയൊരു ഭാവി സ്വപ്നം കണ്ട് പഠനത്തിനെത്തിയ വിദ്യാർത്ഥികൾ, അപ്രതീക്ഷിതമായി ഉണ്ടായ വിയോഗം, സഹപാഠികൾ പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രതിഷേധം എങ്ങനെ മുന്നോട്ട് പോകുന്നു? എന്താണ് പോലീസിന്റെ നിലപാട്? റാവു സയ്യേസ് അക്കാദമിയുടെ മുന്നിൽ റോഡിൽ കുത്തിയിരുന്നായിരുന്നു പുലർച്ചെ മുതൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ഉച്ചയ്ക്ക് ശേഷമാണ് വിദ്യാർത്ഥികൾ അപ്രതീക്ഷിതമായിട്ട് വലിയ, അതായത് പകുതിയോളം പ്രതിഷേധിച്ചിരുന്ന പകുതിയോളം വിദ്യാർത്ഥികൾ പെട്ടെന്ന് സമീപത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായിട്ടുള്ള കരോൾബാഗ് മെട്രോ സ്റ്റേഷന് സമീപത്തെ പുസാർ റോഡിലേക്ക് നീങ്ങിയത്. അവിടെ എത്തിയ വിദ്യാർത്ഥികൾ ഇപ്പോൾ റോഡ് തടഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. വലിയ ഗതാഗത കുരുക്കാണ് ഇത് കാരണം ഉണ്ടായിട്ടുള്ളത്. കേന്ദ്രസേനയും പോലീസും അടക്കം ഇവിടേക്ക് എത്തി വിദ്യാർത്ഥികളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. ഇപ്പോഴും തങ്ങൾക്ക് നീതി വേണമെന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരുകയാണ്. പോലീസ് അനുരഞ്ജനം ശ്രമങ്ങളും തുടരുക തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു രാഷ്ട്രീയ നേതാവിനെയോ മറ്റു നേതാക്കളെയോ ഒന്നും തന്നെ വിദ്യാർത്ഥികൾ സമരത്തിന്റെ ഭാഗമാക്കാൻ അനുവദിച്ചിരുന്നില്ല. മാത്രമല്ല, രാഷ്ട്രീയ നേതാക്കൾ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി എത്തിയ സമയത്ത് കൂവി ഓടിക്കുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിച്ചത്. ദില്ലി പി സി സി അധ്യക്ഷനെയും സ്വാതി മലിവാൾ എം പിയെയും ഒക്കെ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ കൂവി ഓടിച്ചു. ഏതായാലും വലിയ തോതിലുള്ള പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് പോലീസിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ഈ മരിച്ച കുട്ടികൾക്ക് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ശക്തമായിട്ടുള്ള നടപടി ഈ മേഖലയിലെ IAS അക്കാദമികളുമായി ബന്ധപ്പെട്ട് പോലീസും അധികൃതരും സ്വീകരിക്കണം. എല്ലാ കെട്ടിടങ്ങളിലും പരിശോധന നടത്തി അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ബേസ്മെന്റിലെ ലൈബ്രറി സംവിധാനങ്ങൾ അടക്കം ഒഴിവാക്കുന്ന നടപടികൾ വേണം. കൃത്യമായിട്ടുള്ള മാനദണ്ഡം ഈ അക്കാദമികൾക്ക് നൽകണം തുടങ്ങിയ ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും മലയാളിയും എറണാകുളം സ്വദേശിയുമായിട്ടുള്ള നവീൻ ഡാൽവിൻ അടക്കം മൂന്ന് വിദ്യാർത്ഥികളുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഈ ഒരു അധികൃതരുടെ അനാസ്ഥയിൽ ശക്തമായിട്ടുള്ള നടപടി ഇല്ലാതെ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് വിദ്യാർത്ഥികളുടെ നിലപാട്. സമരം ഇപ്പോഴും തുടരുകയാണ്. ശരി വൈശാഖ്.